ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്നൊരു നല്ല ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. ഇത് നല്ലൊരു തുർക്കിഷ് ഡ്രിങ്കാണ്. ഇപ്പോൾ ഗ്രീൻ ടീക്കൊക്കെ പകരമായിട്ട് നമുക്ക് കുടിക്കാനായിട്ട് പറ്റിയ നല്ലൊരു ഡിറ്റോക്സ് ഡ്രിങ്കാണിത്. അപ്പോൾ ഇതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയാലോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് നമ്മളെടുത്തിരിക്കുന്ന ഇത്രയും സാധനങ്ങളാണ്. ആദ്യം തന്നെ ഒരു ആപ്പിളിൻ്റെ കഷ്ണം എടുത്തിട്ടുണ്ട്. ഒരു ആപ്പിളിൻ്റെ മൂന്നിലൊരു ഭാഗമാണ് എടുത്തിരിക്കുന്നത്. ഒരു മീഡിയം സൈസ് ആപ്പിളിൻ്റെ മൂന്നിലൊരു ഭാഗം. ഒരു ഗ്ലാസ് ചായക്കുള്ളതാണിത്. പിന്നെ ഇത് കച്ചോലം. പിന്നെ ഒരു കഷ്ണം കറുവപ്പാട്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് നമ്മൾ എടുത്തിരിക്കുന്ന ഈ ആപ്പിളിനൊന്ന് ചീവി എടുക്കണം. അതിനായിട്ട് ഞാൻ ഇതുപോലെ വെജിറ്റബിൾ പീലർ എല്ലാവരുടെ അടുത്തും ഉണ്ടാവും, വെജിറ്റബിൾ സ്ലൈസർ. അപ്പോൾ ഇതിൽ വെച്ചിട്ട് ഈ ആപ്പിളിനെ ഞാൻ ഡയറക്റ്റായിട്ട് നമ്മൾ ഈ ഡ്രിങ്ക് തയ്യാറാക്കുന്ന പാത്രത്തിലേക്ക് തന്നെ ഒന്ന് ചീവിട്ട് കൊടുക്കുകയാണ്. ഇതുപോലെ ചീവിയെടുത്താൽ മതി. നമ്മൾ കഷ്ണങ്ങളാക്കിയൊക്കെ ഇടുന്നതിനേക്കാളും നല്ലത് ഇതുപോലെ ആക്കി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആപ്പിളിൻ്റെ ഗുണങ്ങളൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ആ ഡ്രിങ്കിലേക്ക് കിട്ടും. അപ്പം ഞാനിത് അത് ചീവി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ കറുവപ്പാട്ടയും കച്ചോലം കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാൻ 1.5 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട്. അത് നന്നായിട്ട് തിളച്ചിട്ട് 1 ഗ്ലാസ്സായിട്ട് മാറും. അത്രയും നേരം നമ്മൾ തിളയ്ക്കാനായിട്ട് വെക്കണം. ഇനി നമുക്കിതിനെ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം, ഗ്യാസ് ഓൺ ചെയ്തിട്ട്. അപ്പോൾ ഇത് തിളച്ചിട്ടുണ്ട്. ഇപ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് കുറച്ച് നേരം കൂടി തിളയ്ക്കാനായിട്ട് വെക്കണം. ഞാൻ നേരത്തെ പറഞ്ഞു 1.5 ഗ്ലാസ് വെള്ളം 1 ഗ്ലാസ്സായിട്ട് മാറുന്നവരെ നന്നായിട്ട് തിളയ്ക്കാനായിട്ട് വെക്കണം. അപ്പോൾ ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. കളർ ചേഞ്ചൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഗ്ലാസ്സിലേക്ക് അരിച്ചു കൊടുക്കാം. നമ്മുടെ ആപ്പിൾ ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിന് നമ്മൾ ചേർക്കുന്നത് തേനാണ്. 1 സ്പൂൺ തേൻ ചേർത്ത് കൊടുക്കുക. അത്രയും മതിയാവും. ആപ്പിളിന് ചെറിയൊരു മധുരമുണ്ട്, അതുപോലെ തന്നെ കറുവപ്പാട്ടയ്ക്കും ചെറിയൊരു മധുരമുണ്ട്. അപ്പോൾ ഇത്രയും തേൻ ചേർത്താൽ മതി 1 ഗ്ലാസ് ചായയിലേക്ക്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ലൊരു ഡിറ്റോക്സിങ് ഡ്രിങ്കാണിത്. അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു സമയത്ത് ഈ തണുപ്പ് കാലത്ത് നമ്മൾക്ക് ഗ്രീൻ ടീ ഒക്കെ കുടിക്കുന്നതിന് പകരമായിട്ട് ശീലമാക്കി അതേ ഗുണങ്ങൾ, ഒരുപക്ഷെ അതിനേക്കാളേറെ ഗുണങ്ങൾ കിട്ടുന്നതാണിത്. അപ്പോൾ ഞാനിതിലേക്ക് ഒരു തുളസി ഇലയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ്. അങ്ങനെ കുടിക്കുമ്പോൾ നമുക്ക് നല്ലൊരു നമ്മുടെ തൊണ്ടയ്ക്കൊക്കെ നല്ലൊരു ആശ്വാസം കിട്ടും അങ്ങനെ ആക്കി കുടിക്കുമ്പോൾ. അതുകൊണ്ടാണ് തുളസി ഇല ചേർത്ത് കൊടുത്തത്. അപ്പോൾ എപ്പോഴും ചായയൊക്കെ സാധാരണ നമ്മൾ ചായയാണ് കുടിക്കാറ്, പക്ഷേ കഫക്കെട്ടുള്ള സമയത്ത് പാൽ ചായ കുടിക്കുന്നത് അത്ര സുഖമുള്ള പരിപാടിയല്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും. എല്ലാവരും ഇഷ്ടമായെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. താങ്ക് യു.